1903 ജൂലൈ 1 കീക്കഴൂർ പ്ലാത്താനത്ത് മത്തായിയച്ചന്റെ മകനായി ജനിച്ച പി എം സാമൂൽ YMCA സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് രക്ഷാനിർണയം പ്രാപിക്കുന്നത്। 1920 17-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുകയും സുവിശേഷ പ്രവർത്തനത്തിനായി സമർപ്പിക്കുകയും ചെയ്തത്। അന്ന് മാർത്തോമാ സഭയുടെ സഫ്രഗനായിരുന്ന എബ്രഹാം മെത്രാപ്പോലിത്തായുടെ നിർബന്ധത്താലും ഉത്സാഹത്താലും ഒരു പട്ടക്കാരനായി തീരുകയെന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം കോട്ടയം സെമിനാരിയിൽ വൈദിക പരിശീലനത്തിന് ചേർന്നു। തിരുവചന പഠനം മൂലം വിശ്വാസ സ്നാനത്തെക്കുറിച്ചുള്ള അറിവ് രൂഢമൂലമായപ്പോൾ 1926 അന്ന് സ്വതന്ത്ര വിയോജിതനായിരുന്ന കുഞ്ഞപ്പി ഉപദേശിയുടെ കൈകീഴിൽ സാമുവൽ സ്നാനമേറ്റു। വിശ്വാസത്തിന്റെ ഈ പുതിയ കാൽവെയ്പ് സ്വസമുദായത്തിനും സ്വഭവനക്കാർക്കും സഹിക്കാവുന്നതിലേറെയായിരുന്നു। പിതാവ് അദ്ദേഹത്തെ ഭവനത്തിൽ നിന്നും ഇറക്കിവിട്ടു। എന്നാൽ കർത്താവ് വേലയ്ക്കായി പുതിയ വാതിലുകളെ തുറന്നുകൊടുത്തു। ആ കാലയളവിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനഫലമായി 17 സ്വതന്ത്ര സഭകൾ സ്ഥാപിക്കപ്പെട്ടു। പിന്നീട് സിലോണിൽ വെച്ച് ആത്മസ്നാനം പ്രാപിച്ചതിനെ തുടർന്ന് പെന്തക്കോസ്ത് പ്രചാരകനായി। ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ മിഷണറിയായി തമിഴ്നാട്ടിലേക്കും ആന്ധ്രാപ്രദേശിലേക്കും ആദ്യം പോയത് പാസ്റ്റർ പി എം സാമുവലായിരുന്നു। ആന്ധ്രയിലെ എല്ലൂരിൽ വെച്ച് IPC രജിസ്റ്റർ ചെയ്യുമ്പോൾ പാസ്റ്റർ പി എം സാമുവലായിരുന്നു അതിന്റെ പ്രസിഡന്റ്। പാസ്റ്റർ KC ചെറിയാനെ പോലെ പി എം സാമുവലും പാസ്റ്റർ KE എബ്രാഹിമിനോട് ചേർന്ന് ദൈവത്തിന്റെ വേല വിശ്വസ്തതയോടെ ചെയ്തു। ഉന്നതങ്ങളിൽ വസിക്കുന്ന പ്രപഞ്ചശില്പിയായ ദൈവത്തിന്റെ കരവിരുത് എത്ര മനോഹരമാണ്! ശമൂൽകുട്ടി, ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ദുർദിവസങ്ങൾ വരികയും എനിക്കിഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടുപോകുകയും മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യും മുമ്പേ തന്നെ എന്നാണ് തിരുവചനം പറയുന്നത്. തിരുവചനത്തിലെ മറഞ്ഞുകിടക്കുന്ന മർമ്മങ്ങൾ നാം ഗ്രഹിക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും ആവശ്യമാണ്, അല്ലേ? ശരിയാണ്. അതുകൊണ്ടാണല്ലോ സത്യദൈവത്തിന്റെ വഴി സ്വീകരിച്ചപ്പോ എനിക്ക് സ്വന്തം വീട് വിട്ട് ഇറങ്ങിപ്പോരേണ്ടി വന്നത്. പക്ഷേ എനിക്ക് അതിൽ അല്പം പോലും വിഷമമില്ല. ഈ വിശ്വാസമാർഗം വിട്ട് ഇനി എങ്ങോട്ടുമില്ല. ഈ ഹൃദയമാണ് ദൈവത്തിന് വേണ്ടത്. നമ്മുടെ ഉറച്ച തീരുമാനം, ദൈവവചനം വിട്ടേച്ച് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെയുള്ള നടപ്പ്. ദാവീദ് പറയുന്നതുപോലെ, എന്റെ ആയുസ് ചാഞ്ഞുപോകുന്ന നിഴൽ പോലെയാകുന്നു, ഞാൻ പുല്ലുപോലെ ഉണങ്ങിപ്പോകുന്നു. എത്ര അർത്ഥവത്തായ വാക്യങ്ങളാണെന്ന് നോക്കുക. അത്രയൊക്കെയുള്ളൂ സാമുലെ നമ്മുടെ ജീവിതം. ഇന്നു വിടർന്ന് നാളെ വാടുന്ന പൂക്കളെപ്പോലെ ഏറെയായാൽ 80. ദൈവം ദാനമായി തന്ന ജീവിതം ദൈവത്തിനു വേണ്ടി തന്നെ. ഇതിൽ പരം ഭാഗ്യം എന്തുണ്ട്! പൗലോസ് അപ്പോസ്തലന്റെ വാചകങ്ങളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഹേ മരണമേ, നിന്റെ ജയമെവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? ഹേ മരണമേ, നിന്റെ ജയമെവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? Thank you.
എസ്കെ പ്രവചനം ഒന്നാം അധ്യായം ഒന്നാം വാക്യം ഈ അവസരം നാം വായിക്കാം. എസ്കെ പ്രവചനം ഒന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം ഈ അവസരം നമുക്ക് വായിക്കാം. മുപ്പതാം ആണ്ട് നാലാം മാസം അഞ്ചാം തീയതി ഞാൻ ഖേദാഗതിയിലെത്തി പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ സ്വർഗം തോന്ന ദിവ്യ ദർശനങ്ങളെ കണ്ടു. ദൈവത്തിന്റെ ദാസനായിരുന്ന എസെക്കിയൽ ദൈവദർശനം ആദ്യമായി കണ്ട ദൃഷ്ടാന്തമാണ് ഇവിടെ നാം വായിച്ചത്. ദൈവത്തിന്റെ ദാസനായ എസെക്കിയൽ ദൈവത്തിന്റെ ദർശനം ആദ്യമായി കണ്ടതായ ദൃഷ്ടാന്തമാണ് നാം ഇവിടെ വായിച്ചു കേട്ട്. വായിച്ച വാക്യം ഒന്നുകൂടെ വായിക്കുന്നു. വായിച്ചായ വാക്യം ഒന്നുകൂടെ വായിക്കുന്നു. മുപ്പതാം ആണ്ട് നാലാം മാസം അഞ്ചാം തീയതി ഞാൻ ഖേബാർ നദീതീരത്ത് പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ സ്വർഗം തുറന്നു ഞാൻ ദിവ്യദർശനങ്ങളെ കണ്ടു. ഇസ്രായേൽ ജാതിയുടെ ചരിത്രം നാം പഠിച്ചാൽ ഇസ്രായേൽ ജാതി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനവർഗമാണ് എന്ന് നിഷ്പ്രയാസം നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. ഇസ്രായേൽ ജാതി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതായ ജനമാണ് എന്ന് നമുക്ക് നിഷ്പ്രയാസം മനസ്സിലാക്കുവാൻ കഴിയും. ബാബേൽ പ്രദേശത്തെ വാർത്തിരുന്ന അബ്രഹാമിനെ ദൈവം അവിടെ നിന്ന് വിളിച്ച് ഇറക്കി കനാൻ നാട്ടിലേക്ക് കൊണ്ടുപോയി അബ്രഹാമിൽ നിന്ന് ഒരു സന്തതിയെ ഒരു ജനവർഗത്തെ തനിക്കായി വേർതിരിച്ചു. അബ്രഹാമിൽ നിന്ന് ഒരു സന്തതിയെ ഒരു ജനവർഗത്തെ തനിക്കായി വേർതിരിച്ചു. ലോകത്തെ ജാതികളുടെ ശിരോജാതി എന്നുള്ള സ്ഥാനമാണ് ദൈവം അവർക്ക് നൽകിയത്. ഭൂലോകത്തിലെ ജാതികളുടെ ശിരോജാതി എന്നുള്ള സ്ഥാനമാണ് ദൈവം അവർക്ക് നൽകിയത്. അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം സ്വർപുരമാണെന്തേ നിത്യമാം വീട് എന്റെ നിത്യമാം വീട് അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം സ്വർപുരമാണെന്തേ നിത്യമാം വീട് എന്റെ നിത്യമാം വീട് അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം സ്വർപുരമാണെന്തേ നിത്യമാം വീട് എന്റെ നിത്യമാം വീട് എൻ പ്രയാണ കാലം നാല് വീരൽ നീളം ആയതിൽ പ്രതാപം എൻ പ്രയാണ കാലം നാലു വീര നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും വിൺമഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും ഞാൻ പറന്നു വേഗം ോടു ചേരും വിൺമഹിമ പ്രാപിച്ചെന്നും വിശ്ര
വിശ്രമിച്ചിടും, എന്നും വിശ്രമിച്ചിടും. അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം, സ്വർപുരമാണെൻ്റെ നിത്യമാമ്പീട്, എൻ്റെ നിത്യമാമ്പീട്. വേദം യാത്ര തുടരാം. അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം, സ്വർപുരമാണെൻ്റെ നിത്യമാമ്പീട്, എൻ്റെ നിത്യമാമ്പീട്. ശോധനയിൽ ജ്ഞാനം ചെയ്തുരാ, നാടുവിട്ടു വീടുവിട്ടു നാമധേയക്കൂട്ടം വിട്ടു, കാഠിന്യമാം ശോധനയിൽ ജ്ഞാനം ചെയ്തുരാ. കൂടിയൊന്നായി വാഴാൻ വാഞ്ചിച്ചത്ര നാളായി, കാരുണ്യവാൻ പണി കഴിച്ച കൊട്ടാരം തന്നിൽ. ായി വാഴാൻ വാഞ്ചിച്ചത്ര നാളായി, കാരുണ്യവാൻ പണി കഴിച്ച കൊട്ടാരം തന്നിൽ, ആ കൊട്ടാരം തന്നിൽ. അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം, സ്വർപുരമാണെൻ്റെ നിത്യമാമ്പീട്, എൻ്റെ നിത്യമാമ്പീട്. അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം, സ്വർപുരമാണെൻ്റെ നിത്യമാമ്പീട്, എൻ്റെ നിത്യമാമ്പീട്.